നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ, സുഹൃത്തുക്കള്, ശത്രുക്കള്, പരിചയം പോലുമില്ലാത്തവരെ കഥാപാത്രങ്ങളാക്കി പഠിക്കാനുള്ള മനസ്സുണ്ടാവണം. ആധാറെന്ന് പറഞ്ഞാ പോരാ, ഒരൊന്നൊന്നര പാർട്ടി ഹിന്ദിയിലും പാടും, വെട്ടുനടയിൽ പോടും, കുത്തുമുതൽ സൂറൻ, ഗുസ്തികളിൽ വീരൻ, തലേവർഗത്തിൽ തിരുവടികൾ കയ്യിലെടുത്ത് അമ്മാനമാടിയ വീറപ്പാന്റെ കെട്ടപ്പൊമ്പൻ. ശിവാജി ഗണേശനൊക്കെ സമ്മതിക്കണം കേട്ടാ, ചുരുക്കി പറഞ്ഞാൽ ഒരു അമിറ്റിക്കണ്ടൻ ഇടിവെച്ച് ബോംബെ. ഈ ഭായി ഉണ്ടല്ല, നമ്മക്കടെ കൂടെ ചേരാൻ വന്നേക്കണേന്. ചേരാനും ചേടപ്പേ, ഇത് സ്കൂളാ. എന്റെ സായി എന്ന ഈ ഭായി അല്ല, ഈ ഭായി ബോംബെയിലായിരുന്നു. മുംബൈന്ന് പറയും. അങ്ങനെ കണ്ടവനും കേട്ടവനൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെങ്കില. ഇതാണ് ഭായി സായി എന്നന്റെ കാര്യം, വെട്ടൊന്നും മുറി രണ്ട്, എന്നിട്ട് ഒരു മുറി പുള്ളി താമസിക്കും, മറ്റേ മുറി വാടക കൊടുക്കും. ആ ഭായി ഒരു മിനിറ്റ്, ആശാൻ ഇങ്ങനെ വന്നേ. നിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഐറ്റം നമ്പർ കുരിശും കൊണ്ടുള്ള വരവാണെന്ന്. ഇത് വേറെ കുരിശല്ല, പൊന്നും കുരിശാൻ സായിണ്ണ. കശി ബോംബെയിലെ ബെള പാർട്ടിയായിരുന്നു. ബോംബെയിലെ വലിയ കട്ടൻ കില്ലാടിയാണെങ്കിൽ അവനെന്തിനാണ് കൊച്ചിയിൽ തണ്ണാക്കിന് സിഗരറ്റ് അടിച്ച് കളിക്കുന്നത്? എന്തോ കേസിലിപ്പെട്ട് അവിടെ ചാലായതാണ്. നമുക്കതറിഞ്ഞിട്ട് എന്താണ് കാര്യം? കണ്ടാ തന്നെ അറിഞ്ഞൂടെ ആൾ ഗുലാം തരിച്ചാണെന്ന്. നമുക്ക് ഈ ചീറ്ററക്ക് ഒരു കളി കളിച്ചാല. കൊച്ചിയിലെ കുലുക്കി കുത്തി കളിക്ക് ഷാജു ഒറ്റക്കോന്നിടപ്പ. കണ്ണൂർ വയ്യൊരു ഇതും കൂടി കൂട്ടി 28,312 പ്രാവശ്യമാണ് ഞാൻ കേൾക്കണത്. എന്റെ പൊന്നി സായി എന്ന അണ്ണൻ അന്തറി പോണേക്ക് മുമ്പുള്ള കളമല്ലപ്പ. പണികറിയാവുന്ന നല്ല പിള്ളേർ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. ടൈറ്റ് കോമ്പറ്റീഷനാണ് ഫീൽഡ്. പിന്നെ പണ്ടത്തെ പോലെ ആശാനും പറ്റുവാ. ഒരു കുഴപ്പമില്ല, മൂന്നര നടന്നാ പിന്നെ ഡോൾബി ചുമൻ ഡി ടി എസ് കൊറേല്ലേ. ചുമയും ചത്തുപോയത് ആ ഇത് ടി വിയുടെ അസുഖണ്ടാ. ടി വി അല്ല ടി വി ആയി നല്ല മഞ്ഞക്കളർ കളർ ടി വി ആണല്ലോ.
ടിവി മാത്രമല്ല ആന്റിനെ ഉണ്ട്. ആശാനെ കാര്യം പറയുമ്പോ കോണാൻ പൊക്കി കാണിച്ചിട്ട് കാര്യമില്ല. അവനെ നമ്മുടെ കൂടെ ചേർത്തില്ലെങ്കിൽ അവൻ വേറെ വല്ല സെറ്റിന്റെ കൂടെ ചേരും. പണിയറിയാവുന്ന ഒരുത്തൻ കൂടെ ഉണ്ടെങ്കിലേ കൊട്ടേഷൻ വർക്കിന്റെ എട്ട് കാലം നമുക്ക് കിട്ടും. ഈ ബ്രാഞ്ചിക്ക് ബ്രാൻഡാണ് ആശാനെ. പക്ഷെ മോനെ ഷാജി ഒന്ന് ആലോചിക്കണേ, ഇവൻ പറയണേലും ഒരു കാര്യമില്ലാതില്ല. ആശാനി വേറെ പണിയൊന്നുമില്ലേ? വേറെ ആലുമുറിയാണ്. നീ നിക്ക്, എന്തായാലും ഞാൻ ഒന്ന് മുട്ടി നോക്കട്ടെ. ഓ ചെല്ലു ചെല്ലു. ഡെൻവർ ആശ. ബോംബെയില് ആരുടെ കൂടെ ആയിരുന്നു? പ്രധാനപ്പെട്ട എല്ലാ ഗാങ്ങിന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ഞാൻ പണ്ട് ചില പണിക്കൊക്കെ വന്നിട്ടുണ്ട് ബോംബെയില്. കരിൻലാലയുടെ ഹാജി ബസ്താന്റെയൊക്കെ കാലത്ത്. എന്താ ബോംബെന്ന് വിട്ടത്? ഉടായ്പ വല്ല ഒപ്പിച്ച് കാണൂല്ലേ? ഒരു പണി ഇങ്ങോട്ട് കിട്ടി, കിട്ടിയതിന്റെ പലിശ തീർത്ത് അങ്ങോട്ട് കൊടുത്തു. പിന്നെ അവിടെ നിക്കാൻ പറ്റാത്തല്ലേ? ഹിന്ദിക്കാരന്റെ കൈ കൊണ്ട് ചെത്ത അവാർഡൊന്നും കിട്ടില്ല. ഇങ്ങോട്ട് തന്നെ പോകുന്നത് എന്താണ്? പഠിച്ച പണി വെട്ടും കുത്തും വെടിവെപ്പൊക്കെയാ. കൊച്ചിയിലായാലും കൽക്കട്ടയിലായാലും ആ പണി തന്നെ ജയൻ അറിയും. എങ്കിൽ പിന്നെ നാട്ടിൽ തന്നെ കൂടെയൊക്കെ ഒന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പൊ ഞങ്ങൾക്ക് പുതിയ ഒരാളെ കൊണ്ട് പണിയെടുപ്പിച്ച് കഞ്ഞി കുടിക്കേണ്ട ഗതി കേടൊന്നുമില്ല. ഡെൻവർ ആശാൻ എന്ന് കേട്ടാ ഏത് ഏരിയയിലെയും പണിക്കാരൊന്ന് വിറയ്ക്കും. കണ്ണൂര്, വെയ്യൂര്, തിരുവനന്തപുരം, കേരളത്തിലെ ഈ മൂന്ന് സെൻട്രൽ ജയിലുകളും ആശാന് തറവാട് പോലെയാ. അങ്ങനെയുള്ള ഞങ്ങൾക്ക് തന്നെ കൂടെ കൂട്ടിയാലെന്താണ് ഗുണം? കൊള്ളുന്ന അടി കുറയും, കിട്ടുന്ന കാശ് കൂടും. ഒരു മിനിറ്റ് ഷാജിയേ. മോനെ ദേ, ഇത് നമുക്ക് നഷ്ടമുണ്ടാക്കാത്ത കേസാണെന്നാണ് തോന്നണത്. പിന്നെ കോപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്ക്, അന്നം വന്നിട്ട് ആഴ്ച മൂന്നായി, ഒറ്റ കൊട്ടേഷൻ കിട്ടിയ. ആമ്പലാണെന്ന് പറഞ്ഞ് പോന്നതാണ് ഇപ്പൊ. ഓട്ടോ ഓടിക്കിട്ടുന്ന കാശ് ഡെയിലി പൈൻ്റ് അടിക്കാൻ തേകണില്ല. ഇത് ലാസ്റ്റിലെ മക്കളുടെ വായിലും മണ്ണ് കയറുന്ന സ്കീമാണ്. നിങ്ങൾ അവനെ കറക്റ്റായിട്ട് സ്റ്റാൻഡിൽ പിടിച്ചാ ഡെയിലി വൈറ്റിൽ പൊറോട്ടയും ബീഫും തന്ന സ്കീമാണ്. അവന് റിസ്ക് കൊടുക്കണം. നമുക്ക് പ്ലാനാ പന്നീടെ മനസ്സിലെങ്കിൽ അതങ്ങ് പരപ്പനങ്ങാടി പള്ളി പോയി പറഞ്ഞാ മതി. എന്റെ സായിണ്ണ, ഒരു തോപ്പും പടി പാലൂട്ടായി ഇവിടുന്ന് അങ്ങോട്ടും അവിടുന്ന് ഇങ്ങോട്ടും പോവാം. അവനൊരു ഉപകാരം, നമുക്കൊരു പലഹാരം. ഫസ്റ്റിലൊരു കാര്യം പറഞ്ഞേക്ക, അവസാനം ബോംബെയുടെ ജാഥയാണ് മറ്റോടത്ത് മറിച്ചവനാണെന്ന് പറഞ്ഞ് ജാഥ എടുക്കാൻ വന്നാലാണ് ഷാജി തനി കുണം അറിയാൻ പോണത്. എങ്കിൽ ഞാനൊരു തീരുമാനം പറയാം. തൽക്കാലം താൻ ഞങ്ങളെ കൂടെ നിൽക്കുന്നു, കിട്ടണതിലൊരു പങ്ക് അങ്ങാട് തരും. അപ്പ കാണുന്നവരെ അച്ചാത് വിളിക്കണ സീൻ കാണിക്കരുത് കേട്ടാ. സീനൊക്കെ ഇനി മാറും. ഇതുവരെ നിങ്ങൾ കണ്ടത് കഥപ്പട. ഇനി പിക്ചർ അഭിബി ബാക്കി ഹേ ബൈ.